വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മർദ്ദനത്തിൽ യുവാവിന് കേൾവിശക്തി നഷ്ടപ്പെട്ടതായി പരാതി. തൃശൂർ ആനന്ദപുരം സ്വദേശി ഷിബിൻ വാഹനം നിർത്താത്തതിനെ പിന്തുടർന്നെത്തിയ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ ഷിബിൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് കരിങ്കല്ലുമായി എത്തിയ ടോറസ് ലോറി പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പരിശോധനയ്ക്കായി തടഞ്ഞത്. പുലർച്ചെ 12 മണിയോടെയാണ് സംഭവം. ലോഡിന്റെ ഭാരം നോക്കാൻ ആവശ്യപ്പെടുകയും ഭാരക്കൂടുതലുണ്ടെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്നും ഷിബിനോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതോടെ ഭാരം നോക്കുന്ന സ്ഥലത്ത് വാഹനം നിർത്താതെ ഷിബിൻ മുന്നോട്ടു പോയി. പിന്തുടർന്നെത്തിയ ഉദ്യോഗസ്ഥരെ കണ്ട് ഇയാൾ വാഹനം നിർത്തി ഇറങ്ങിയോടി. ഓടിച്ചിട്ട് പിടിച്ച ഉദ്യോഗസ്ഥൻ ഇടത് കവിളിൽ അടിച്ചു വീഴ്ത്തിയതായി ഷിബിൻ പറഞ്ഞു. പിടിച്ച വണ്ടിയോ കാറും കൊണ്ടുവന്ന് ഫ്രണ്ടിലേക്ക് വന്ന് ആ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ വന്നിട്ട് ഇറങ്ങിയപ്പന്നെ വന്ന് ചേർത്തടിച്ചു. എന്തോ താക്കോലോ എന്തോ കാര്യം എന്തായാലും തോന്നുന്നു, കാരണം നല്ല അടിയായിരുന്നു. അവിടെ കണ്ണാട കണ്ണിന് ഷോർട്ട് സൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. ആ അടിയിൽ കണ്ണാട പൊട്ടി 2 പീസായി. അപ്പം ഞാൻ അവിടെ ഇരുന്നു ഒന്ന് ഒന്നൊന്നര ഓടിയിട്ട് വയ്യാണ്ടായി കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അടി കിട്ടിയപ്പോൾ എൻ്റെ ബോധം പോലെ പോയി. ഇടത്തെ ചെവിയുടെ കർണപുടം തകർന്ന യുവാവിന് കേൾവിശേഷിക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഫുഡിൽ പോയി ഫില്ല ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഫില്ല ഹോസ്പിറ്റലിൽ അവിടെ വന്നിട്ട് കേശാന്തിൽ കാണിച്ചു. കേശാന്തിൽ കാണിച്ചപ്പോൾ അവിടെ ചെവിടിൻ്റെ എക്സ്റേയും പിന്നെ ആടേനും ഇതിങ്ങനെ ചേർത്ത് ചെടി കിട്ടിയത്. അപ്പോൾ ആടേനെ ഇവിടെ ഇവിടെ വാങ്ങിണ്ടായിരുന്നു. അപ്പോൾ എക്സ്റേയും CT സ്കാനും എടുക്കും. നിലവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഷിബിൻ. മർദ്ദനത്തിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ പുതുക്കാട് പോലീസിൽ ഷിബിൻ പരാതി നൽകിയിട്ടുണ്ട്. ജനം, തൃശൂർ.